വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാൻസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കായ്പോള തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ചെറിയ ഏത്തപ്പഴമാണ്, ദീദി വലിപ്പമുള്ള ചെറിയ ഏത്തപ്പഴമാണ് കിട്ടിയേക്കുന്നത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ്. 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും കാഷ്നട്ട് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര, കറുത്ത മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും നമ്മുടെ ഏലക്കയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഏത്തപ്പഴം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം. ഒരുപാട് നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ഇച്ചിരി കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഏകദേശം ഇതേ വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. കാഷ്നട്ടും മുന്തിരിങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, കാരണം വെച്ചാൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഏകദേശം ഒരു 2 ഏത്തപ്പഴം എടുത്താൽ മതിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 4 എടുത്തിരിക്കുന്നത്, എനിക്ക് കിട്ടിയത് ചെറിയ ഏത്തപ്പഴമാണ്. നമുക്കൊരു പാൻ വെച്ച് കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് പാൻ ചൂടായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. ഒരു ചെറുതായിട്ട് കളർ മാറിയപ്പോഴത്തേനും നമുക്ക് ഇനി കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റാം. അതേ നെയ്യില് തന്നെ, ബാക്കി മിച്ചമുള്ള പാനിലും മിച്ചമുള്ള നെയ്യില് തന്നെ നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വാട്ടിയെടുക്കാം.
ഇത്തിരി വെന്ത് പോകുന്ന പാകം ആകണ്ട. നമുക്കൊന്ന് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതേ കളറൊക്കെ മാറി നല്ല ഒരു യെല്ലോ കളറായിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴം അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മുട്ട ഉടച്ചു കൊടുക്കാം. നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനും ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റ് മുന്നേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നെയ്യ് ഒന്ന് തൂത്ത് കൊടുത്ത് വേറൊരു പാനൂടെ വെച്ചു കൊടുത്തു. നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ കുഴിഞ്ഞ പാനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇപ്പം ഒരു പരന്ന പാനാണ് ഉള്ളത്. അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഇടയ്ക്ക് മിച്ചിരുന്ന കാഷ്യൂ കിസ്മിസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു മേളിലേക്ക്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്.
കാരണം ക്യാഷും കിസ്മിസും പിന്നെ നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയുന്നതിന് വേണ്ടി ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തു. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് മധുരം എല്ലാം ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ മോന് ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.